ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 3 day 17 ഫുൾ എപ്പിസോഡ് റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഭാഗ്യലക്ഷ്മിയുടെ കരച്ചിലും ബഹളവും ഒക്കെയാണ് കാണിക്കുന്നത്. മൊത്തത്തിലൊരു ഭാഗ്യലക്ഷ്മിയെ ഫിറോസിനോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഡിംപിൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഡിംപിൾ പല്ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്, കളിയാണെങ്കിൽ കറക്റ്റായിട്ട് കളിക്കണം, അല്ലാണ്ട് ചതിയല്ല ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. ഡിംപിൾ അവിടെ പല്ലേക്കുന്നുണ്ട്, പുള്ളിക്കാരി കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ പറയുന്നത്. എനിക്ക് മതിയായി ഗെയിം കളിക്കാനായിട്ട്, എനിക്ക് മതിയായി, ഞാൻ പോവാണ്, എനിക്ക് മതിയായി ഫിറോസെ എന്നൊക്കെ ഇങ്ങനെ കുറേ പരാതി കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഫിറോസ് ഖാനോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഡിംപിൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഡിംപിൾ അതൊന്ന് ശ്രദ്ധിക്കാണ്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് മണിക്കൂട്ടിനോട് പറയാണ്, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, അവർക്ക് അത്ര ഏജായാലും ഒരു അമ്മയുടെ പ്രായമല്ലേ, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, ഇതൊരു ഗെയിമിൻ്റെ രീതിയിലെടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മണിക്കൂട്ടോട് പറയണ്ട. അപ്പോൾ മണിക്കൂട്ടിനെ അങ്ങനെ പറഞ്ഞത് ശരിയാണ് പറയുന്നത്, ഡിംപിൾ പറയും ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മണിക്കൂട്ട നേരെ ഡിംപിൾ നമ്മുടെ ഭാഗ്യലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ്. ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് പറയുവാണ്, എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ ഈ ഒരു ഗെയിമിൽ മിസ്ഫിറ്റാണ്, എനിക്ക് പറ്റില്ല, ഞാനൊരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു ഗെയിമിൽ ഞാൻ സ്യൂട്ടല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ നോമിനേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് പേര് പറയാൻ പോലും പറ്റുന്നില്ല, കാരണം കള്ളത്തരമൊക്കെ പറയേണ്ടതായിട്ട് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻഡി ആയിട്ടുള്ള ഡയലോഗൊക്കെയാണ് ഭാഗ്യലക്ഷ്മി അടുത്ത് പറയുന്നത്. സാധിക്കുന്നത് ഡിംപലും സന്ധ്യയും കൂടിയുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ. അതിനകത്ത് ഡിംപൽ പറയുന്നുണ്ട്, നിങ്ങൾ അത് കൊടുക്കരുത്, ആ കല്ല് അല്ലെങ്കിൽ ആ കോയിൻ നമ്മുടെ ഭാഗ്യലക്ഷ്മിക്ക് കൊടുക്കരുത്, നിങ്ങൾ എന്തിനാണ് കൊടുക്കുമ്പോൾ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ അവർ. അത് സംസാരിക്കുമ്പോൾ സന്ധ്യ പറഞ്ഞാണോ അങ്ങനെയാണോ, കാരണം സന്ധ്യ ഫുള്ള് എന്താ പറയുക, ഡബിൾ റോളാണ് പുള്ളിക്കാരി, ഇവിടെ എങ്ങനെ ചിരിച്ചു നിൽക്കും അവിടെ എങ്ങനെ ചിരിച്ചു നിൽക്കും, അങ്ങനെ പുള്ളി ഡബിൾ റോൾ കളിച്ചുകൊണ്ടായിരിക്കണം പുള്ളി നോമിനേഷനിൽ നിന്നൊക്കെ അതിവിദഗ്ധമായി രക്ഷപ്പെടുന്നത്. അത് പുള്ളിക്കാരിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആവാം. എന്താണെങ്കിലും സന്ധ്യ നന്നായി കളിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സന്ധ്യ അങ്ങനെ തന്നെ പോയിട്ട് ഡിംപിൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഡോണിൻ്റെ അടുത്ത് പോയി പറയുകയാണ്. അഡോണിൻ്റെ അടുത്ത് പോയി പറയുന്നത് ഇങ്ങനെയാണ്, ഡിംപിൾ ഇങ്ങനെയാണ് പറയുന്നത്, കൊടുക്കരുത്, കല്ലുകൾ കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആ തള്ളയാണെങ്കിൽ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കണം. പക്ഷേ ഭാഗ്യലക്ഷ്മി അടുത്ത് പോയിട്ട് നേരെ തിരിച്ചായിട്ട് പുള്ളിക്കാരിക്കാണ് ഫുൾ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് സന്ധ്യ സംസാരിക്കുന്നത്. അങ്ങനത്തെയുള്ള കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്കാണെങ്കിൽ തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഫീലുണ്ട്, താൻ ഈ ഒരു ഗെയിമിൽ മിസ്ഫിറ്റ് ആണ് എന്നുള്ളൊരു ഫീലുണ്ട്. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി വന്നിട്ട് അവിടെ കിടിലും ഫിറോസും നമ്മുടെ നോബി ചേട്ടനും അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ വിഷമങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തിനാണ് ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് കിടിലും ഫിറോസ് സമാധാനപ്പെടുത്തി വിടുന്നു. അപ്പോഴേക്കും ബിഗ് ബോസ് ഭാഗ്യലക്ഷ്മി വിളിപ്പിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി അവിടെ ബിഗ് ബോസിനോട് പറയുവാണ്, ഞാൻ ഈ ഒരു ഇതിന് പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്, അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ സങ്കടമെല്ലാം ബിഗ് ബോസിനോട് ഏറ്റു പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പുള്ളിക്കാരി ആഹാരം കഴിക്കാത്തതിനും എല്ലാത്തിനും ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ചെയ്യരുത്, ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിനോട് എല്ലാം വെറുപ്പ് കാണിക്കണം. കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ടോക്ക് കല്ല് കഴിയുമ്പോഴാണ് നമുക്ക് സോങ് കാണിക്കുന്നത് കേട്ടോ. അടിപൊളി സോങ്ങോടുകൂടിയിട്ട് നമ്മൾ അവരെല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്തേക്കെ. പക്ഷെ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്, പുള്ളിക്കാരി ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ മണിക്കൂട്ട ബർത്ത്ഡേ ആയിരുന്നു, ബർത്ത്ഡേ വിഷസ് ഒക്കെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ അടുത്ത ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, രണ്ടാമത്തെ ടാസ്ക്കാണ് കേട്ടോ. ഇതിൽ 4 പേരാണ് വിടേണ്ടത്, അതുപോലെ 25 പ്രതിമകൾ ഉണ്ടാക്കുകയും വേണം. ഇതിനകത്ത് തന്ത്രപൂർവ്വം കളിക്കേണ്ട ഒരു ഗെയിമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ബിഗ് ബോസ് പറയുന്നുണ്ട്, അടി കൂടിയിട്ട് ചെയ്യേണ്ട ഗെയിം അല്ല ഈ ഒരു, ഇത് വെച്ചാൽ തന്ത്രപൂർവ്വം ചെയ്യേണ്ട ടാസ്ക്കാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രമ്യ, നോബി, കിടിലും ഫിറോസ്, ഫിറോസ് ഖാനൊക്കെയാണ് ഈ 4 പേരാണ് അകത്തേക്ക് പോകുന്നത്. ഇവർ കിടില ഫിറോസ് ഇതിനകത്ത് മണ്ണെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മണ്ണൊക്കെ എടുക്കുമ്പോൾ നോബി ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, രത്നങ്ങൾ കല്ലുകളൊക്കെ ട്രൗസറിലൂടെ കയറ്റുന്നുണ്ട്, അതുപോലെ രമ്യയും ഒക്കെ എല്ലാം ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവരെല്ലാം എടുത്ത ശേഷം കിടില ഫിറോസ് ആണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഡിംപൽ ഫുള്ള് ചെക്ക് ചെയ്യുകയാണ്,
ചിക്കിയും പറയും തന്നെ നമ്മുടെ കിടില ഫിറോസ് എന്താ ചോദിച്ചാല് പുള്ളിയുടെ ബാഗിലുണ്ടായിരുന്ന ഇതും പിന്നെ അതുപോലെ ഷൂസിലുണ്ടായിരുന്നതൊക്കെ ഉള്ള എന്താ പറയാ രക്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അതെന്ത് ചെയ്തു, അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോ അത് നമ്മുടെ സായി ഏറി പിടിച്ചു. ഷൂസാണ് എറിയുന്നത് കേട്ടോ, ഈ ഷൂസ് എറിഞ്ഞപ്പോ ഇത് നമ്മുടെ സായി കയറി പിടിച്ചു. കയറി പിടിച്ചപ്പോഴേക്കും ഓടി. അപ്പോഴേക്കും സജന എന്താ ചെയ്തത്, സജന പിന്നാലെ ഓടിയിട്ട് സജന വന്നിട്ട് സായിയെ കയറി പിടിച്ചു, ഇങ്ങനെ വലം കയറി പിടിച്ചു. പിന്നെ സായിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സായി ഇങ്ങനെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, പറ്റുന്നില്ല. അപ്പൊ സായിച്ചില് ആൺകുട്ടിയല്ല, പലരും ഇതുണ്ടാവുമല്ലോ. പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്തു, പുഷ് ചെയ്തപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് സജനയുടെ കാല് ഇവിടെ ഷോൾഡർ ഭയങ്കരമായിട്ട് ഇതായിട്ട് പുള്ളിക്ക് അഴിയാതെ പോയി. നല്ലോണ രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്, കാരണം ഈ ഭാഗത്തായിട്ടല്ലേ, അപ്പൊ നല്ല വേദന ഉണ്ടാവും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സജനയും പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാര് ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വേദന എടുക്കണു, സ്ത്രീയോട് കാണിച്ചു, അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ലാസ്റ്റ് ബിഗ് ബോസ് നേരിട്ട് പരാതിയായിട്ട് സജന പോയി പറയുന്ന സീനുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ എന്നിട്ടും പുള്ളിക്കാരിക്ക് അത് ഏഷ്യം മാറിയില്ല, പുള്ളിക്കാരി അത് ഭയങ്കരമായിട്ട് ചൂടാവുന്ന സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സായിയും ചൂടാവുന്നുണ്ട്, കാരണം സായിയും വളരെ മോശകരമായിട്ടുള്ള വാക്കുകളാണ് അവിടെ യൂസ് ചെയ്തത്. ഒരിക്കലും സ്ത്രീ മാത്രമല്ല ആരുടെ മുന്നിൽ, ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വേർഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ലാത്തതാണ് സായി. എന്തുകൊണ്ടാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. വിഘ്നങ്ങളെല്ലാം നമ്മുടെ റംസാന് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സായിയുടെ കയ്യിലുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സജനയ്ക്ക് സായിക്ക് സജനയെ കയറി പിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നേ ഇല്ല. അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നത് ഈ ഒരു ഗെയിം റദ്ദാക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ടീമ്പിൾ എണീറ്റ് പോയിട്ട് സായിനെ ഇതാക്കിയിട്ട് പറയുവാണ്, ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നത്, ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സായി അങ്ങട് ഇതാക്കി പറയുവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും സായിയുടെ ഭാഗത്ത് മാത്രമുള്ള മിസ്റ്റേക്ക് അല്ല, ഇതെല്ലാവരുടെ ഭാഗത്തും ഉള്ള മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഗെയിം റദ്ദാക്കി എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ ഡിംബിൾ വന്ന് പറയാണ്, ഇത് ബുദ്ധിപൂർവ്വം കളിക്കേ, ഇത് ആരും ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നില്ല, മണ്ടന്മാരാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അപ്പോഴേക്കും ഭാഗ്യലക്ഷ്മി ആണെന്നുണ്ടെങ്കില് ലക്ഷ്വറി പോയിന്റ് പോയല്ലോ, അതിന്റെ ഒരു വിഷമത്തിലാണ് നിൽക്കണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ഫുഡില്ല, ഇനി കഞ്ഞി കുടിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് സജന പറയണത് ശരിയാണോ, എന്താണ് അടിച്ചോ, എന്താണ് സംഭവിച്ചെന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് സായി വന്നിട്ട് മണിക്കുട്ടിൻ്റെ അടുത്ത് പറയാണ്, മീറ്റിംഗ് വെച്ചോ, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ ആ ഒരു ഇത് ആ ഒരു സ്പിരിറ്റിൽ പോയതാണ്, എന്നെ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചാണെന്നൊക്കെ സായി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്, പിടിച്ചു പിടിച്ചില്ല എന്താ, പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ക്യാപ്റ്റനായ മണിക്കുട്ടൻ ഒട്ടും തന്നെ അത് ശ്രമിച്ചില്ല എന്ന് പറയാം. കാരണം മണിക്കുട്ടൻ്റെ സായിയോട് ദേഷ്യമുണ്ട്, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളി ഡബിൾ റോള് കളിക്കുവാണ് ഈ ഇന്നലത്തെ ഗെയിം, നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിച്ചത്. മണിക്കുട്ടൻ ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ കളിക്കുന്നത്, ഇപ്പോൾ പുള്ളി വേറൊരു സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്, പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കാൻ തോന്നുന്നു. കാരണം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് മണിക്കുട്ടൻ, പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സായിയെ ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് സോറി പറയണം, സജനെ സായി കൂടെ ഒരുമിച്ച് വിളിച്ചു സോറി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും പരസ്പരം സോറി പറഞ്ഞു. സജനയും പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നുള്ള രീതിയിൽ സജനയും പറഞ്ഞു, അതുപോലെ തന്നെ സായിയും പറഞ്ഞു. അവർ ക്ഷയിക്കാനൊക്കെ കൊടുത്തു, അവരങ്ങനെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് ഇഷ്യൂസ് എല്ലാം സോൾവ് ആയിട്ട് അവിടെ ഇരിക്കുവാണ്. ഇരിക്കുമ്പോഴാണ് സജനയ്ക്ക് ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ടായിരിക്കണം പുള്ളിക്കാരി ഇങ്ങനെ കിടക്കുവാണ്. കിടക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹസ്ബൻഡായ ഫിറോസ് ഖാൻ വരുന്നത്, സജനയുടെ ഹസ്ബൻഡായ ഫിറോസ് ഖാൻ വരുന്നത്. അത് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ. അപ്പോഴാണ് പുള്ളിനെ കാണുന്നത് നമ്മൾ ഈ ഒരു ഇഷ്യൂല്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മണിക്കുട്ടൻ വന്ന് പറഞ്ഞത് തന്റെ ഭാര്യയല്ലേ, തനിക്ക് വേറെ ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ തനിക്ക് ഭയങ്കര വിഷമമാണല്ലോ, തന്റെ ഭാര്യയ്ക്ക് ഇനി വന്നപ്പോ തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നല്ലോ, ഈ ദോശ നമ്മുടെ ഏഞ്ചലും ദോശ കിട്ടാത്ത ഇഷ്യൂ വരെ മണിക്കുട്ടൻ ആ സമയത്ത് എടുത്തിട്ടു.
അപ്പൊ ഫിറോസ് ഖാൻ അങ്ങനെ വേണോ എന്നുള്ള രീതിയിലൊക്കെ ഫിറോസ് ഖാൻ അങ്ങനെ തന്നെ, കാരണം പുള്ളിയുടെ ഫേസ് മേക്കപ്പിലാണ് നിൽക്കണതാണല്ലോ. അപ്പൊ തന്നെ ഫിറോസ് ഖാൻ പോയി ചോദിച്ചു, വൈഫിനോട് ചോദിച്ചു, ഇങ്ങനെയാണോ, ശരിയാണ്, നിനക്ക് എന്തോ പറ്റ, നിനക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് പോയിട്ട് പുള്ളി മണിക്കൂട്ടി പറഞ്ഞു, നിങ്ങൾ പോയി പറ, നിങ്ങൾ പോയി ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കണം. എന്നിട്ട് അവർ നേരെ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പരാതി പറയുകയാണ് ആര്, നമ്മുടെ ഫിറോസ് ഖാൻ ക്യാമറ നോക്കിയിട്ട് പറയുന്നത്. എന്നിട്ട് പറയുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ചിരി വരും. അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അത്ര നേരം സൈലൻ്റ് ആയ ഒരാള് മണിക്കൂട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആഹാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ബിഗ് ബോസിനോട് പരാതി പറയാണ്. പരാതി പറയുമ്പോൾ കാര്യം കൂടി ശ്രദ്ധിക്കണം. ബിഗ് ബോസ് പറഞ്ഞ് ഇവരെ സോൾവ് ചെയ്ത് ഷൈക്കാൻ കൊടുത്ത് വിട്ട് പിന്നെ അവർക്ക് വീണ്ടും ടാസ്ക് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയ ശേഷമാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. നമ്മുടെ സഹായിയും ഒക്കെ എല്ലാം കൂളായിട്ട് അവർ പുറത്തേക്ക് വന്നല്ലോ. പുറത്തേക്ക് വന്നിട്ട് അവർ ചോദിച്ചു, റംസാൻ ചോദിച്ചു, എന്താണ് ബിഗ് ബോസ് പറഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട്, ഇല്ല എൻ്റെ ഒരു ദേഷ്യം കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഈ ദേഷ്യമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിട്ടു, അത്രേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സജന ചോദിച്ചു, സജന അവിടെ വന്നിട്ട് അനൂപ് മണിക്കുട്ടൻ നമ്മുടെ ഫിറോസ് ഖാൻ എല്ലാം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സജന പറയുന്നത് സായിയോടുത്ത് പറഞ്ഞു, ഇങ്ങനെ അധികം ദേഷ്യം പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കുത്തിത്തിരുമ്പായിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ പറയാണ്, അത്ര നേരം മിണ്ടാണ്ടിരുന്ന ആളാണ്, നമുക്ക് ഫേസ് കൊണ്ട് മാത്രം എക്സ്പ്രഷൻസും തൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് നമ്മുടെ ക്യാപ്റ്റൻ ഈ രണ്ട് ദിവസമായിട്ടും. അപ്പൊ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ട് ബിഗ് ബോസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫിറോസ് ഖാൻ അവിടെ കിടന്ന് പറയുന്നുണ്ട്, കാരണം ഭാഗ്യലക്ഷ്മിയുടെ സംസാരം കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഭാഗ്യലക്ഷ്മി പറയുന്നത് നമ്മുടെ ലക്ഷറി പോയിന്റ് പോയി, അങ്ങനെയാണ് നമ്മളിനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള സംസാരമാണ് എല്ലായിടത്തും ഭാഗ്യലക്ഷ്മിയുടെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഫിറോസ് ഖാൻ അത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം തൻ്റെ ഭാര്യ അടിച്ചിട്ടേക്കണോ, തൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നം, അവർക്ക് ഇത് പോയതാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിന് ഓരോ ദൈവം തോന്നിയിട്ടായിരിക്കാം അവർക്ക് ചെറിയൊരു ലക്ഷറി ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ മണിക്കുട്ടൻ്റെയും ഋതു മന്ത്രിയുടെയും അടിപൊളി ഡാൻസ് കൂടി കാണാം. എന്താണെങ്കിലും ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇന്ന് കാര്യമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പ്രമോല് കണ്ടില്ല, എങ്കിലും പറയാൻ പറ്റില്ല എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. മിക്കവാറും ഇടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് എന്ത് നടന്നാലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ വൈകുന്നേരം വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ.